നിർമ്മാണ പദ്ധതികളും ഒരൊറ്റ മിഷന്റെ കീഴിലായി ഇപ്പോൾ ഫലത്തിൽ പ്രധാനപ്പെട്ട അർഹരായ ബഹുഭൂരിഭാഗം ആളുകൾക്കും വീട് കിട്ടാത്തൊരു സാഹചര്യമാണ് സാർ നിലവിലുള്ളത്. സാർ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സർക്കാരിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്, 2020 നവംബറിൽ അപേക്ഷ കൊടുത്തിയ ആളുകൾ 2022 ഓഗസ്റ്റിലാണ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ആ ഈ രണ്ട് വർഷവും കാത്തിരുന്ന ആളുകൾ പലരിൽ നിന്നും കടം വാങ്ങി, ഷെഡിൽ താമസിച്ചിരുന്ന ആളുകളൊക്കെ പലരിൽ നിന്നും കടം വാങ്ങി ചെറിയൊരു കൂര വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയപ്പോൾ ഇപ്പോൾ ഉണ്ടായൊരു സാഹചര്യം, അവർ ഈ ലിസ്റ്റിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. അവർക്ക് ഒരു പണവും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുള്ള നിർദ്ദേശം. തീർച്ചയായിട്ടും അത് പുനഃപരിശോധിക്കണം. അങ്ങനെയുള്ള പലരിൽ നിന്നും കടം വാങ്ങി വീട് വെച്ച ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു പകുതിയെങ്കിലും സഹായം കൊടുക്കുന്ന ഒരു നിർദ്ദേശം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത്, 420 സ്ക്വയർ ഫീറ്റ് ആണ് സാർ ഇപ്പോൾ ഈ ഒരു ലൈഫിന്റെ ഇത് ഭാഗമായിട്ടുള്ള ഇതുള്ളത്. അത് 420 എന്ന് പറയുന്നത് ശ്വാസം മുട്ട കഴിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ഒരു കുടിലായിട്ടാണ് അത് മാറുന്നത്. അതിന്റെ ഒരു 720 മീറ്റർ എങ്കിലും അതിന്റെ സ്ക്വയർ ഫീറ്റ് മാറ്റുന്ന ഒരു തീരുമാനം ഉണ്ടാകണം. പ്രധാനമന്ത്രി ആവാസ് യോജനയ്ക്കൊക്കെ 720 മീറ്റർ ആണ്. ആ ഒരു കാര്യം കൂടി പുനഃപരിശോധിക്കാൻ സർക്കാർ തയ്യാറാകണം.